സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലഞ്ഞ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാർ. രാജ്യത്ത് പ്രതിഷേധങ്ങൾ വ്യാപകമായതോടെയാണ് പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെയുടെ ഉത്തരവ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ വസതി പ്രതിഷേധക്കാർ വളഞ്ഞതിന് പിന്നാലെയാണ് നടപടി. സരുൺ എ ജോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സരുൺ, ആ രാജ്യം വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ലോകരാജ്യങ്ങളുടെ സഹായമുണ്ട്, പക്ഷേ എന്നിട്ടും ജനങ്ങളുടെ ദുരിതജീവിതത്തിന് ശമനമില്ല. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ആ രാജ്യം മാറുന്നത് എങ്ങനെയാണ്? രഞ്ജിത്ത്, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെയാണ് ശ്രീലങ്കയിൽ അർദ്ധരാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവ് പുറത്തു വന്നതോടെ സൈന്യത്തിന് ആരെയും അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ തടവിൽ വെക്കുവാനോ സാധിക്കും. അതുപോലെ തന്നെ എവിടെ വേണമെങ്കിലും സൈന്യത്തിന് റെയ്ഡ് നടത്താനുള്ള അധികാരവും ഈ ഉത്തരവിലൂടെ നൽകുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെയുടെ സ്വകാര്യ വസതിക്ക് മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഈ പ്രക്ഷോഭം വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുജന സുരക്ഷയും അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ വിതരണവും കണക്കിലെടുത്താണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഇന്നലെ മുതൽ ഈ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വന്നു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ ഉണ്ടാകാത്ത സാഹചര്യത്തിലൂടെയാണ് ശ്രീലങ്ക കടന്നുപോകുന്നത്. ഇന്ധനക്ഷാമവും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ ക്ഷാമവുമാണ് ശ്രീലങ്കൻ ജനതയെ തെരുവിലിറക്കിയത്. നാളെ വലിയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ഗോട്ടബായ രാജപക്സെയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെയുടെയും രാജിയാണ് പ്രധാനമായും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. രാജപക്സെ കുടുംബം അധികാരത്തിൽ നിന്ന് മാറി നിന്ന് പുതിയ ഇടക്കാല സർക്കാർ അധികാരത്തിൽ ഏറണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നാളെ വലിയ പ്രക്ഷോഭത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊളംബോയിൽ, തലസ്ഥാനമായ കൊളംബോയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ നടന്നത്. മറ്റ് ശ്രീലങ്കൻ നഗരങ്ങളിലും വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുകയും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ശ്രീലങ്കയിൽ നിലവിലുള്ളത്. അവിടെ ജനജീവിതം ദുസ്സഹമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ധനം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഡീസൽ വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് കപ്പലുകൾ ഇന്ധനവുമായി എത്തിയെങ്കിലും വിദേശ നാണയം ഇല്ലാത്തതിനാൽ അവ തുറമുഖത്തേക്ക് എത്തും കപ്പലുകൾ തുറമുഖത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇന്ധന വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഈ ഇന്ധനക്ഷാമത്തെ തുടർന്ന് ശ്രീലങ്കയിലെ വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തനരഹിതമായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. 13 മണിക്കൂറിലേറെയാണ് അവിടെ വൈദ്യുതി മുടക്കം ഇപ്പോൾ അനുഭവപ്പെടുന്നത്. സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ സംഘടിച്ച് കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന മുൻകരുതലെ തുടർന്നാണ് മുൻകരുതൽ എന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ശ്രീലങ്കയിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം.